നമുക്ക് ചില കാര്യങ്ങൾ കൂടി പ്രേക്ഷകരിലെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനു മുമ്പ് ഈ കുടുംബത്തിന്റെ ആശങ്ക കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. മരിക്കുന്നതിന് മുമ്പ് പ്രിൻസിനെ ഒരു നോക്ക് കാണാൻ കഴിയുമോ എന്ന് പറഞ്ഞ് ഏങ്ങലടിച്ചു കരയുകയാണ് 93 വയസ്സുള്ള മുത്തശ്ശിയും പിന്നെ മാതാപിതാക്കളും. മുഖത്ത് ഗുരുതരമായി വെടിയേറ്റ് പരിക്കുപറ്റിയ പ്രിൻസ് മോസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണെന്നും കുടുംബം ന്യൂസ് 18നോട് പ്രതികരിച്ചു. റഷ്യയിൽ ജോലി വാഗ്ദാനം ലഭിച്ച് തിരുവനന്തപുരം അഞ്ചുതെങ്കിൽ നിന്ന് റഷ്യയിലെത്തി, ഒടുവിൽ സൈന്യത്തിൽ ചേരേണ്ടി വന്ന് അവിടെ യുക്രൈൻ സൈന്യത്തിന്റെ വെടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന പ്രിൻസിന്റെ വീടിന് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് അഞ്ചുതെങ്കിലെ പ്രിൻസിന്റെ വീട്. ഇവിടെ പ്രിൻസിന്റെ അച്ഛൻ, അമ്മ, ഒപ്പം തന്നെ വലിയമ്മ, ഈ കുടുംബാംഗങ്ങളുടെ ഏക പ്രതീക്ഷയായിരുന്നു പ്രിൻസ്. ജനുവരി 3-ാം തീയതിയാണ് അവർ അഞ്ചുതെങ്കിൽ നിന്ന് റഷ്യയിലേക്ക് ജോലി തേടിപ്പോയത്. വലിയ ദുഃഖത്തിലാണ് ഈ കുടുംബം. കാരണം ഇത്രയധികം ദിവസമായിട്ടും എപ്പോൾ പ്രിൻസിനെ ഇവിടേക്ക് തിരികെ എത്താൻ കഴിയുമെന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. പ്രിൻസിന്റെ അച്ഛൻ സെബാസ്റ്റ്യൻ, അമ്മ നിർമ്മല നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം? അവിടെ നിന്ന് കിട്ടിയ ഇത് 1 മാസം കഴിഞ്ഞ് അവൻ്റെ മോൻ്റെ ഇത് കമാൻഡർ ഒപ്പിട്ട് കൊടുത്ത് ഒപ്പ് കൊടുത്ത് 1 മാസത്തേക്ക് റെസ്റ്റ് കൊടുത്ത് ഇപ്പോഴും മോസ്കോ സിറ്റിയിലാണ് നിൽക്കുന്നത്. അവൻ പറയുന്നത് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണമെന്ന്. ആരോഗ്യം എങ്ങനെയുണ്ട് ഇപ്പോൾ? ആരോഗ്യം ഇപ്പോഴും അവൻ്റെ ഇങ്ങനെ ഇത് ചെവിക്കാണോ പരിക്കേറ്റ്? ചെവിക്ക് മൊത്തം അവയവത്തും കാലിലും ചെവിക്കും എല്ലാ സ്ഥലത്തും ഇങ്ങനെ പരിക്കേറ്റ്. എന്നാലും മൊത്തം ഇങ്ങനെ അവൻ്റെ മൊത്തം ഇതായില്ല. പാസ്പോർട്ടൊക്കെ ഇപ്പൊ പാസ്പോർട്ടൊക്കെ ഇരിക്കുന്ന ക്യാമ്പിലാണ്. പിന്നെ പാസ്പോർട്ട് കിട്ടാതെ ഇവർക്ക് നാട്ടിൽ വരാൻ പറ്റൂല. പാസ്പോർട്ട് കിട്ടിയല്ലേ നാട്ടിൽ വരാൻ പറ്റും. പ്രിൻസിന്റെ കൂടെ ഇപ്പൊ ഇവിടെ നിന്ന് പോയ 3 പേരായിരുന്നു ഉള്ളത്. വിനീത്, അതോടൊപ്പം തന്നെ പ്രിൻസ്, മറ്റൊരാൾ കൂടി തിനു. അപ്പൊ പ്രിൻസിനൊപ്പം ഉള്ളത് ആരാണ്? പ്രിൻസിനൊപ്പം മോസ്കോയിലൊറ്റയ്ക്കാണ് പ്രിൻസെന്ന് പറയുന്നത്. അവന്റെ പരിക്കിന്റെ ശേഷം 2 ആഴ്ച, ഈ പരിക്ക് പറ്റിയതിന്റെ ശേഷമാണ് ഞങ്ങൾ അറിയുന്നത്. അനിയന്റെ അടുത്ത് ഒരു ചെറു നമ്പർ അറിയാനുള്ളതുകൊണ്ട് വേറൊരു വ്യക്തിയുടെ ഹെൽപ്പ് ചെയ്തിട്ട് മൊബൈൽ കൊടുത്താന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയത്. പറ്റിപ്പിന്നാണ് ഞങ്ങള് ഞങ്ങള് സെക്യൂരിറ്റി ജോലിക്കെല്ലാം കൊണ്ടുപോയത്. ഞങ്ങളിപ്പോ യുദ്ധത്തിലാണ് കൊണ്ടുപോയത്. ഞാനിപ്പോ അവിടത്തിലാണ് നിൽക്കുന്നത്. അവർ രണ്ടുപേരും നടു മധ്യത്തിലാണ് നിൽക്കുന്നത്. ഞങ്ങള് 3 പേരും എത്രയും പെട്ടെന്ന് രക്ഷ കൊടുത്തിട്ടാണ്. മക്കൾക്ക് ആഹാരം പോലെയല്ല. എന്റെ മക്കൾ രണ്ടും ഫ്രണ്ടിലും സവാളിലാണ് കഴിയുന്നത്. എത്രയും പെട്ടെന്ന് എന്റെ മകള് തന്നെ പറ്റിപ്പിച്ച പ്രിയനെ, തുമ്പേ സ്വദേശി പ്രിയനാണ്. അതിന്റെ മെയിൻ ആണ് അലക്സ് സന്തോഷാണ്. അവനാണ് ഇത്രയും വലിയ കബളിപ്പിച്ച് ചെയ്യുന്നത്. ഇപ്പോഴും വെള്ളമില്ല. പിന്നെ ഇപ്പൊ ഈ എന്റെ പ്രിൻസ് എന്ന് പറഞ്ഞ മകന്റെ ഗൾഫ് ചെയ്യുന്ന വേറൊരാളാണ്. വേറൊരു വഴിമാർഗ്ഗമില്ല. ആരുടെ ആദരവില്ല നമുക്ക്. ഇനിയിപ്പം 10 ദിവസങ്ങളിൽ എന്റെ മോനെ തിരിച്ച് ഞാൻ ട്രെയിനിൽ തിരിച്ചു കൊണ്ട് യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവർ 3 പേരും സഞ്ചരിച്ചിട്ട് അവരെ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് നാട്ടിൽ കൊണ്ടുവരണം. ഈ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കം ഇവിടെ വന്നായിരുന്നു. അദ്ദേഹം അടക്കം വിദേശകാര്യ വകുപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ നിലവിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഉറപ്പ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചില്ല. നമ്മുടെ വികാരിക്കടുത്ത് പറഞ്ഞ് എത്രയും പെട്ടെന്ന് മുരളീധരൻ പറഞ്ഞ് എത്രയും പെട്ടെന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇതിനൊരു നടപടി എടുക്കാന്ന് പറഞ്ഞു. ഇങ്ങോട്ട് ഫോണിൽ വിളിക്കുന്നുണ്ടോ മോൻ? മോനും ഫോണിൽ പരിക്കായതിന്റെ ശേഷം അനിയനെ വിളിക്കുന്നുണ്ട്. നല്ലോണം അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുന്നു. കാര്യം എന്ന് വെച്ചാൽ മോന്റെ വിളിക്കാനുള്ള വിട്ടേഷൻ മോന്റെ ഒരു ചെവിക്ക് എവിടെയാണ് ഇത് വെടിയേറ്റത്, അതിന് ചെവിക്കേൽപ്പ് ഒത്തിരി കുറവാണെന്ന് പറഞ്ഞു. പിന്നെ കാലിലും അഭയങ്ങളിലെല്ലാം മോന്റെ ബോംബ് അപകടമാണ് കേൾവിക്കാണ് ഈ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുന്നത്. ഇത് നടന്നതിന് ശേഷമാണ് മോൻ്റെ ഇങ്ങനെ. മറ്റേ ആദ്യം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഈ ബോംബ് അവിടെ എടുത്ത് കാലിലും ഇവിടെയൊക്കെ പരുക്കിലാണ് മോൻ കിടക്കുന്നത്. എന്തായാലും ഈ പ്രിൻസിന്റെ വല്യമ്മയാണ് അകത്തിരിക്കുന്നത്. ഈ അമ്മയ്ക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ അമ്മയെ കൂടി ചികിത്സിക്കുന്നതിന് വേണ്ടിയാണ് മകൻ വിദേശത്തേക്ക് ഒരു മികച്ച ജോലി തേടി പ്രിൻസ് പോയത്. ആ അമ്മയ്ക്കും ആ വിഷമം നമ്മളോട് പങ്കുവെക്കാനുണ്ട്. ഞങ്ങൾക്ക് കൊണ്ട് തഴിട്ടിരണ്ടാ മതി മോനെ. ഞാൻ ചാവുന്നു എന്റെ മോനെ കൊണ്ടുവന്ന് കാക്കിട്ടാ മാത്രം മതി മോനെ. യോ അമ്മക്ക് എത്ര വയസ്സായി? 93 വയസ്സായി. എന്നാലും ഈ 93 വയസ്സുള്ള ഈ പ്രിൻസിന്റെ വലിയമ്മ, അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായി പ്രിൻസിനെ വളർത്തിക്കൊണ്ടുവന്ന നിർമ്മല, സെബാസ്റ്റ്യൻ,
അവരുടെ ഇളയ ഒരു മകൻ. ഈ കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷയും പ്രിൻസിലായിരുന്നു. പ്രിൻസ് റഷ്യയിലെത്തി നല്ലൊരു ജോലിയിൽ പ്രവേശിച്ച് അവിടെ നിന്ന് ലഭിക്കുന്ന ആ ശമ്പളം കൊണ്ട് ഈ വീട് ഇച്ചിലൂടെ വികസിപ്പിക്കാം, മോടി കൂട്ടാം എന്നൊക്കെയുള്ള പ്രതീക്ഷയായിരുന്നു. 2 ലക്ഷം രൂപ ശമ്പളം നൽകുമെന്ന വാഗ്ദാനം നൽകിക്കൊണ്ടായിരുന്നു ഈ ഏജന്റ് ഇവിടെ നിന്ന് പ്രിൻസ് ഉൾപ്പെടെ 3 പേരെ 5 തെങ്ങിൽ നിന്ന് റഷ്യയിലേക്ക് കൊണ്ടുപോയത്. പക്ഷെ അവിടെ ചെന്നിട്ട് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് പിന്നീടുണ്ടായത്. ഈ തേങ്ങലിന് മുന്നിൽ അധികാരികളുടെ ശ്രദ്ധ പതിയട്ടെ, കൃത്യമായ ഇടപെടലുണ്ടാകട്ടെ. 5 തെങ്ങിൽ നിന്ന് ഇതുവരെ ഇങ്ങനൊരു ദുരിതത്തിന്റെ വാർത്ത നേരത്തെ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം അത്തരത്തിൽ മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 3 പേരെയും എത്രയും പെട്ടെന്ന് ഇവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്ന അധികാരികളുടെ വാക്കിൽ പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരിക്കുകയാണ് ഈ 3 കുടുംബങ്ങളും. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.